హాయ్ డియర్స్, వెల్కమ్ టు ശ്രീ സാബിൻ തൊട്ടു മനസ്സിൽ തൊട്ടു. ഈയിടെയാണ് സീരിയൽ നടി അനുശ്രീയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ, രണ്ടോ മൂന്നോ മാസം മുമ്പ് അയാൾ കൊടുത്തൊരു ഇൻ്റർവ്യൂ കാണാനിടയായത്. അതിൽ ആ ചെറുപ്പക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ സീരിയലിൽ ചെറുതായിട്ട് അവർ തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഒരു വിവാഹം എന്നുള്ള സങ്കല്പം പോലും ഇല്ലാത്ത സമയത്താണ് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഡ്രൈവ് ചെയ്ത് തന്നെ പിക്ക് ചെയ്ത് നമുക്ക് വിവാഹം കഴിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സമയത്ത് ഭർത്താവായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അയാളുടെ ജീവിതത്തിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് മുഴച്ചു നിന്നത് സാമ്പത്തികം തന്നെയാണ്. സീരിയലിൻ്റെ പേയ്മെൻറ്റ് കിട്ടാൻ വൈകുമ്പോൾ അത് വരെയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുശ്രീ അമ്മയോട് ചോദിച്ച് നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പൈസ കിട്ടുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഇല്ലായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽ അയാൾ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഏറ്റവും ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ ഒട്ടും പക്വതയില്ലാത്ത പ്രായത്തിൽ എടുത്തു ചാടി എനിക്ക് വിവാഹം കഴിക്കണം, ഇങ്ങനെ എനിക്ക് നിങ്ങളില്ലാതെ വയ്യ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ആദ്യം തന്നെ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ തന്നെയാണ്. ആ ഫിനാൻഷ്യലായ പ്രശ്നം മറികടന്ന് അവരൊന്ന് സെറ്റിലാവുമ്പോൾ അതിൽ ആ ചെറുപ്പ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ വർഷം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഇപ്പം ജീവിക്കുന്നതിനേക്കാൾ നന്നായി ജീവിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയേനെ. കാരണം അതുവരെ അയാൾ സീരിയലിൽ നിന്ന് കിട്ടുന്ന ഒരു പക്ഷേ അയാളുടെ വീടിൻ്റെ പ്രാരാബ്ദങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊടുക്കുകയായിരുന്നിരിക്കും. പെട്ടെന്ന് ഒരു ഭർത്താവായതിൻ്റെ ആ ഒരു ഷോക്കിൽ അയാളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ വേണ്ട രീതിയിൽ അവരെ അതുവരെ ഒരു സീരിയൽ നടിയായിരുന്നു. അപ്പോൾ അവരുടെ ആ മേക്കപ്പ്, അവരുടെ ഭക്ഷണം, അവരുടെ കാര്യങ്ങൾ അതേവരെ അവർ തുടർന്ന് കൊണ്ടുപോകുന്നിരുന്നത് വീണ്ടും അതിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ആ പെൺകുട്ടി വന്നിട്ടുണ്ടാവുക. ഇയാൾക്കാണെങ്കിൽ നേരെ തിരിച്ച് ഇയാൾക്ക് സാമ്പത്തികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വീണ്ടും ആ കുട്ടിയുടെ അമ്മയായിട്ട് അമ്മയോട് പൈസ ചോദിക്കും, അങ്ങനെ അവർ ജീവിക്കും. സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയുടെ പ്രതീക്ഷയും തെറ്റി. ഇയാൾക്കാണെങ്കിൽ അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ബന്ധത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം, സാമ്പത്തികം തന്നെ. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തന്നത് ആ കുട്ടിയുടെ അമ്മയായിരിക്കും. 5-ാം മാസത്തിൽ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു കറുത്ത സാരി തന്നെ ധരിക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് അത് ധരിപ്പിക്കുകയും, അതൊക്കെ തീർത്തും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആചാരമാണെന്ന് നമുക്കറിയാം. അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. പിന്നെ 2-ാമതായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് ഇനി ഒരു ബന്ധവും പാടില്ല എന്ന്, അവരൊന്നും ഇനി ഇവർ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലോ കുഞ്ഞിനെ ഒന്നും കാണാൻ വരാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയും. എന്നാൽ ഭർത്താവിനോട് ഏത് സമയത്തും വന്ന് കുഞ്ഞിനെ കാണാം എന്ന് പറയും. അയാൾ അതിൻ്റെ പേരിൽ കഴിഞ്ഞ ഓണത്തിന് പോവുകയും അവരൊട്ടും മൈൻഡ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്ത് അയാൾ മാക്സിമം അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അയാളെ അവരുടെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരുടെ അമ്മ ഇറക്കി വിടുന്ന ഒരു സീനും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഒരു ചെറുപ്പക്കാരൻ ഒന്നും വിവാഹത്തിനെ പറ്റി ഒരു ചിന്തയില്ലാതിരിക്കുന്ന സമയത്ത് വിവാഹിതനായി അയാൾ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നോക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ഒന്ന് സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോഴേക്കും അവരുടെ ബന്ധം രണ്ടും രണ്ടായി. ഇനി ആ കുട്ടിയെ ഓർത്തിട്ടാണ് അയാൾ ഇപ്പോൾ വിഷമിക്കുന്നത്. അതായത് ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മുട്ടിലിഴയുന്ന ഏജ്, പതുക്കെ നിൽക്കാൻ തുടങ്ങുന്ന ഏജ്, ഇതൊക്കെ പാരൻസിൻ്റെ ആ ഒരു ആ സാന്നിധ്യത്തിൽ തന്നെ ആവുമ്പോഴാണ് ഓരോ അച്ഛനും അമ്മയും അതൊക്കെ കണ്ട് സന്തോഷിക്കുക. ഒന്ന് ചെരിഞ്ഞ് കുഞ്ഞ് മലർന്നു കിടക്കുന്ന കുഞ്ഞ് ഒന്ന് ചെരിയുമ്പോഴും ആ ചെരിയുന്ന കുഞ്ഞ് മുട്ടിലഴയുമ്പോഴൊക്കെ ഒരു വലിയ സംഭവം പോലെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. ആ കുഞ്ഞിൻ്റെ കാര്യവും ഈ അനുശ്രീ തന്നെ, അനുശ്രീയുടെ അമ്മ അച്ഛനുമായിട്ട് വേർപിരിഞ്ഞ് ആ ഒരു വിഷമത്തിൽ വളർന്നൊരു കുട്ടി എന്നുള്ളത് അല്ലെങ്കിൽ അനുശ്രീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, എൻ്റെ മകനെങ്കിലും ഇങ്ങനെ സിംഗിൾ പാരൻ്റായിട്ട് വളരരുത്, ഞങ്ങൾ അച്ഛനും അമ്മയും കൂടി അവനെ സന്തോഷപൂർവ്വം വളർത്തണമെന്ന് അവർ മനസ്സിൽ 1000 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം ഇപ്പുറത്ത് സ്വന്തം മകനുണ്ടായി അവൻ്റെ വളർച്ചാഘട്ടങ്ങളൊന്നും കാണാൻ കഴിയാതെ ഈ വീഡിയോയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന തൻ്റെ ടിറ്റോ ആയിട്ടുള്ള ആ മകനെ കണ്ട് സംതൃപ്തി അടയാൻ മാത്രം അയാളത് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ സന്തോഷിച്ചിട്ടല്ല, ഞാൻ മരിച്ച് ജീവിക്കുകയാണ്. ഇതിനേക്കാളും ഭേദം ജ്യൂസ് കലർത്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അടുത്തിടെ കാമുകൻ്റെ ജ്യൂസ് കൊടുത്തുകൊന്നുമില്ല, അങ്ങനെ ഒരു ജ്യൂസ് തന്നാലും ഞാൻ മരിച്ചു പോയേനെ, മരിച്ച ഇതൊന്നും കാണണ്ടല്ലോ, ഞാൻ ശരിക്കും ചത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് കുഞ്ഞിനെ ആലോചിച്ചിട്ട് മാത്രം. അപ്പോൾ ഇനിയൊരു ജീവിതം അവൾ തിരിച്ചു വന്നാൽ ഉണ്ടാവുമെന്ന് അയാളുടെ കൂട്ടുകാരന്മാർ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല, അതൊരിക്കലും അവൾ വരൂല്ല, അവൾ വന്നാൽ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു എന്തൊക്കെയായാലും അനുശ്രീയുടെ അമ്മയുടെ സാന്നിധ്യം കൊണ്ടോ ബന്ധുക്കളുടെ ഫോഴ്സ് കൊണ്ടോ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ മാനസിക പ്രശ്നം കൊണ്ടോ അവർ രണ്ടും രണ്ട് തീരത്തായി കഴിഞ്ഞു.
അമ്മയുടെയോ ബന്ധുക്കളുടെയോ ബാഹ്യമായിട്ടുള്ള ഈ സമ്മർദ്ദം കൊണ്ടോ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അവർ തമ്മിലുള്ള മാനസിക പ്രശ്നം കൊണ്ടോ എന്തൊക്കെയായാലും രണ്ടും രണ്ടു വഴിക്കായി കഴിഞ്ഞു. ഒരാൾ ഒരു സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതീതിയാണ്. ഞാൻ സൂയിസൈഡ് ആ ബന്ധത്തിൽ തുടർന്ന ഒരു പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. രണ്ടും രണ്ട് സൈഡിലായത് നന്മയുടെ അവരുടെ നല്ലതിനാണെന്ന് നമുക്ക് ആശ്വസിക്കാമെങ്കിലും ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല. അല്ല, ആ കുഞ്ഞ് എന്ത് പഠിച്ചു? നാളെ അവന് ഓരോ ഏജുകളും കടന്നു വരുമ്പോൾ സ്കൂളിലും എല്ലായിടത്തും ആ പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അസാന്നിധ്യം തീർച്ചയായിട്ടും അനുഭവപ്പെടുമായിരിക്കും. നാളെ ചിലപ്പോൾ അവർ രണ്ടാമത് പുനർവിവാഹിതയായേക്കാം. ഇദ്ദേഹവും വേറൊരു വിവാഹം കഴിക്കാതിരിക്കില്ലല്ലോ, രണ്ടുപേരും വളരെ ചെറുപ്പമായ സ്ഥിതിക്ക്. ഇതിലൊക്കെ പെട്ടുപോകുന്നത് ഒരു കുഞ്ഞ് ആണ് എന്നുള്ളതാണ്. ആ കുഞ്ഞ് വളരെ നിഷ്കളങ്കനാണ്. അവൻ അറിയാതെ തന്നെ അവൻ ജനിച്ച് വരുന്നത് തന്നെ ഇങ്ങനെ ടോക്സിക്കായിട്ടുള്ള ഒരു റിലേഷൻ്റെ എന്താ പറയുക, ബലിമൃഗം പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ്. എന്തൊക്കെയായാലും അതൊക്കെ മറികടന്നവന് ജീവിതത്തിൽ നന്നായി ഉയരാൻ സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ പറ്റും. രണ്ടുപേരും ഒരു വിഷമയമായിട്ടുള്ള ബന്ധത്തിൻ്റെ രണ്ടറ്റത്ത് കടിച്ചു തൂങ്ങി അതിൻ്റെ നടുവിൽ കുഞ്ഞിനെയും കൂടിയിട്ട് കൂടുതൽ അവൻ്റെ ജീവിതം കുളമാക്കുന്നതിലും നല്ലത്. ഇങ്ങനെ പേർ പിരിഞ്ഞ് അവൻ ചെറുപ്പത്തിലേ തൊട്ടേ ആ ഒരു സിംഗിൾ പാരൻ്റ് ലൈഫിനോട് കൂടുതൽ അടുക്കുകയും വല്ലപ്പോഴും കാണുകയും കളിപ്പാട്ടം സമ്മാനിക്കുകയും ചെയ്യുന്ന അച്ഛനെ അകലെ നിന്ന് മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വഷളാകുന്നതിന് മുമ്പ്, തീർച്ചയായിട്ടും ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പെങ്കിലും പിരിയ എന്നുള്ള സന്ദേശമാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി. നമസ്കാരം.